വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ ദിഷ്ണ. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ഇൻട്രോ ടു 3D ജ്യോമെട്രി അല്ലേ. വളരെ കുറെ സമയത്ത് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പോകുന്നു. ഈ ചാപ്റ്റർ നമുക്ക് മൂന്ന് ടോപ്പിക് മാത്രമേ പഠിക്കാനുള്ളൂ, ഓൺലി 3 അല്ലേ. കോർഡിനേസ് ഓഫ് പോയിന്റ്സ് സ്പേസ് പഠിക്കാണ്ട്, ഒക്ടെയ്ൻസ് പഠിക്കാണ്ട്, പിന്നെ ആണെങ്കിലോ ഡിസ്റ്റൻസ് ബിറ്റ് ടു പോയിന്റ്സ് പഠിക്കാണ്ട്. ഇറ്റ് ഇസ് വെരി സിമ്പിൾ ചാപ്റ്റർ. നമുക്ക് നോക്കാം എങ്ങനെയാണ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് പറയാം. നിങ്ങൾക്ക് അറിയാവോ, നിങ്ങൾക്കാണെങ്കിൽ 2D ജോമെട്രി അറിയാം, അവിടെ എക്സും വൈ ഉണ്ടെന്ന് അറിയാം. പക്ഷെ ഇവിടെ ആണെങ്കിലോ 3D ജോമെട്രി ആണ്. എക്സും വൈയും മാത്രം പോരാ, കൂടെ ആര് വേണം? എക്സും വൈയും സെറ്റും വേണം. എക്സ് ആക്സും വൈ ആക്സും മാത്രം പോരാ, കൂടെ ആര് വേണം? സെഡ് ആക്സസ് കൂടെ വേണം. ഇത്രയും മനസ്സിലാക്കിയാൽ മതി അല്ലേ. നോക്കാം നമുക്ക്. മിസ് ആദ്യം പറയുന്നത് പ്ലെയിനെ കുറിച്ചിട്ടാണ്. മൂന്ന് പ്ലെയിൻ ഉണ്ടോ? ഇങ്ങനെ മൂന്ന് പ്ലെയിൻ വരിക ആലോചിക്കുക. നിങ്ങൾ നമുക്ക് ഇവിടെ കാണിക്കുവാണെങ്കിൽ, മിസ് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ മൂന്ന് ആക്സസ് വരക്കുവാണെങ്കിൽ ഇതിന്റെ സെഡ് ആക്സസ് ആണ്, ഇതിന്റെ എക്സ് ആക്സസ്, ഇതിന്റെ വൈ ആക്സസ്. ഇവിടെ മൂന്ന് പ്ലെയിൻ ഉണ്ടാവുക. ഞാൻ വൈയും സെറ്റും കൂടി ചേരുകയാണെങ്കിൽ എന്ത് പ്ലെയിൻ വിളിക്കും? ആ പ്ലെയിന്റെ പേരാണ് വൈ സെറ്റ് പ്ലെയിൻ എന്ന് വിളിക്കും. അതേപോലെ എക്സും വൈയും കൂടി ചേരാണെന്ന് വിളിക്കുക, എക്സ് വൈ പ്ലെയിൻ എന്ന് വിളിക്കും. അതേപോലെ എക്സും സെറ്റും കൂടി ചേരാന്ന് വിളിക്കും നമ്മള്, അത് എക്സ് സെറ്റ് പ്ലെയിൻ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓരോ പ്ലെയിനിലും മക്കൾ പോയിന്റ് നോക്കുക. വൈ സെറ്റ് പ്ലെയിൻ എന്ന് പറയുമ്പം അവിടെ ആരാ ഇല്ലാത്തത്? വൈ സെറ്റ് പറയുമ്പോ എക്സ് ഇല്ല. അപ്പൊ എക്സിന് മാത്രം എന്ത് കൊടുക്കുക? സീറോ കൊടുക്കുക. ബാക്കി രണ്ടുപേരും അതുപോലെ ഉണ്ടായിരിക്കും. അപ്പൊ സീറോ കോമ വൈ കോമ സെറ്റ് ആയിരിക്കും കോർഡിനേറ്റ്സ് വരാം. ആലോചിക്ക, എപ്പോഴും പോയിന്റ് എഴുതുവാണെങ്കിൽ എക്സ് വൈ സെറ്റ് എന്ന് പറഞ്ഞ ഓർഡർ എഴുതണം കേട്ടോ. എക്സ് വൈ പ്ലെയിൻ ആണെങ്കിലോ, എക്സ് വൈ പ്ലെയിനിൽ ആരാ ലീവ്? സെറ്റ് ഇല്ല, സെറ്റ് സീറോ ആണ്. അപ്പൊ ബാക്കി രണ്ടുപേരും ഉണ്ടായിരിക്കും. അപ്പൊ എക്സ് കോമ വൈ കോമ സീറോ ആയിരിക്കും അതിന്റെ കോർഡിനേറ്റ്സ് വരാം. എക്സെറ്റ് പ്ലെയിനിലെ പോയിന്റ് ആണെങ്കിലോ, അവിടെ എക്സ് സെറ്റ് എന്ന് പറയുമ്പോൾ എക്സും സെറ്റും ഉണ്ട്, ആരില്ല, വൈ ഇല്ല. അപ്പൊ എന്ത് കൊടുക്കുക? വൈ മാത്രം സീറോ, ബാക്കി രണ്ടുപേരും അതുപോലെ ഉണ്ടായിരിക്കും. കഴിഞ്ഞല്ലോ, ഇത്ര മാത്രമേ പോയിന്റ്സ് ഉള്ളൂ ഇൻ പ്ലെയിൻ ഉള്ളൂ അല്ലേ. നെക്സ്റ്റ് കാര്യം മിസ് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. അതായത് പോയിന്റ് 0.2.3 ലൈസ് ഇൻ ഡാഷ് പ്ലെയിൻ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആലോചിക്കുക, 0.2.3 പറയുന്ന സമയത്ത് അവിടെ ആരാ മക്കളെ ഇല്ലാത്തത്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെറ്റ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി? ആരാണ് സീറോ? എക്സ് ആണ് സീറോ. എക്സ് സീറോ ആണ്, ബാക്കി വൈയും സെറ്റും അതേപോലെ ഉണ്ടെങ്കിൽ ആ പ്ലെയിനെ വിളിക്കുന്ന പേരാണ് വൈ സെറ്റ് പ്ലെയിൻ. കൂടുതൽ എന്ത് ചെയ്യണ്ട, ആലോചിക്കേണ്ട ആവശ്യമില്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതേപോലെ വെച്ചൊരു കാര്യം പറയട്ടെ. ഫോർ എക്സാമ്പിൾ, എപ്പോഴും പ്ലെയിനിലാണ് പോയിന്റ് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ എന്തായിരിക്കും, പോയിന്റ് ലൈ ചെയ്യുന്നത് നമ്മുടെ എക്സ് ആക്സിസിലായിരിക്കും. എന്റെ എക്സ് ആക്സിസിലാണ് പോയിന്റ് ഉള്ളതെങ്കിലോ, ഒരു പോയിന്റ് ഉള്ളത് എക്സ് ആക്സിസിലാണെങ്കിൽ ഏത് ആക്സിസിലാണോ പോയിന്റ് ഉള്ളത് അതിന്റെ കോർഡിനേറ്റ് ഒഴികെ ബാക്കി രണ്ടുപേര് സീറോ ആയിരിക്കും. പോയിന്റ് ഉള്ളത് എക്സിലാണെങ്കിലോ, എക്സ് ഉണ്ടായിരിക്കും, ബാക്കി രണ്ടുപേരും വൈയും സെറ്റും എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതേസമയം പോയിന്റ് ലൈ ചെയ്യുന്നത് വൈ ആക്സിസിലാണെങ്കിലോ, അവിടെ വൈ കോർഡിനേറ്റ് ആയിരിക്കും, ബാക്കി രണ്ടുപേരും എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതേപോലെ പോയിന്റ് ലൈ ചെയ്യുന്നത് സെഡ് ആക്സിസിലാണെങ്കിലോ, അവിടെ സെഡ് ഉണ്ടായിരിക്കും, ബാക്കി രണ്ട് കോർഡിനേറ്റ്സ് എന്തായിരിക്കും മക്കളെ? സീറോ ആയിരിക്കും. ഏതിലാണോ പോയിന്റ് ഉള്ളത് അത് ഒഴികെ ബാക്കി രണ്ടുപേര് സീറോ. അത് മാത്രം ആലോചിക്കാം. സിമ്പിൾ ആയില്ലേ? ഇത്ര മാത്രമേ ഈ ടോപ്പിക്ക് പഠിക്കാനുള്ളൂ. സെക്കൻഡ് പറയുമ്പോൾ എന്താ മക്കളെ? ഒക്ടെൻസ് ആണ്. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. എല്ലാവരും ആലോചിക്കുക, നമുക്ക് ഒക്ടെൻസ് എന്ന് പറയുമ്പം 2D ആണെങ്കിൽ നമുക്കറിയാം ക്വാഡ്രൻസ് ഉണ്ടായിരുന്നു, നാല് റൂം ഉണ്ടായിരുന്നല്ലേ. പക്ഷെ ഒക്ടെൻസ് ആണെങ്കിലോ 8 റൂം ഉണ്ട്. 3D അല്ലടാ, 3D നമുക്ക് എന്ത് വേണ്ട? ക്വാഡ്രൻസ് വേണ്ട, ഒക്ടെൻസ് മതി. അതുപോലെ നമുക്കറിയാം, നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ എഴുതാറുണ്ടായിരുന്നു ക്വാഡ്രൻസിൽ എക്സിന്റെ സൈന്, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സും വൈയും പോസിറ്റീവ് ആണെന്നും സെക്കൻഡ് ക്വാഡ്രന്റിൽ എക്സ് നെഗറ്റീവ് ആണെന്നും വൈ പോസിറ്റീവ് നമുക്ക് അറിയാലോ. അതേപോലെ നമുക്ക് ക്വാഡ്രൻസിന് പകരം ഒക്ടെൻസിൽ എല്ലാത്തിന്റെയും സൈന് എക്സും വൈയും സെറ്റും ഓരോ ഒക്ടെനിൽ എങ്ങനെ നമുക്ക് അറിയണം. അതിന് മാത്രമേ നമുക്ക് ഈ ടേബിൾ പഠിക്കാൻ വേണ്ടി പറയുന്നത്. ടേബിൾ ഇസ് വെരി ഇമ്പോർട്ടൻ്റ്, നമുക്ക് എന്ത് ചെയ്യാൻ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പക്ഷെ ആരും എന്ത് ചെയ്യണ്ട, ടേബിൾ ബൈ ഹാർട്ട് ചെയ്യണം. മിസ് ട്രിക്ക് പറഞ്ഞു തരാം. എല്ലാവരും എന്ത് ചെയ്യാം, ടേബിള് മിസ് പറയുന്ന പോലെ പഠിച്ചാൽ മതി. നിങ്ങൾക്കറിയാം നമുക്ക് കയ്യിൽ എത്ര റൂം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. അതുപോലെ എക്സും വൈയും സെറ്റും മൂന്ന് കോർഡിനേറ്റ്സ് ഉണ്ട്. ആലോചിക്ക, സൈനിലെ നമുക്ക് ആവശ്യം വളരെ സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് പോവാം. ഫസ്റ്റ് റോ എങ്ങനെ ഫില്ല് ചെയ്യേണ്ടത്? ആദ്യവും അവസാനവും പ്ലസ് ഇട്ട് കൊടുക്കാം. പിന്നെ ആണെങ്കിലോ 2 - 2 + 2 - ആദ്യവും അവസാനവും പ്ലസ് കൊടുക്കാം. പിന്നെ 2 - 2 + 2 - സെക്കൻഡ് റോ ആണെങ്കിലോ 2 + 2 - 2 - 2 + 2 - സെക്കൻഡ് റോ കഴിഞ്ഞില്ലേ. തേർഡ് റോ ആണെങ്കിലോ 4 + പിന്നെ 4 - കൊടുക്കുക. തേർഡ് റോ കഴിഞ്ഞു. ഇതാണ് മക്കളെ ഈ പറഞ്ഞ ടേബിൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ, ആരും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് വെരി വെരി സിമ്പിൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ഓപ്ഷൻ വിസ് ദ പോയിന്റ്സ് -3, 1, 2. ഈ -3, 1, 2 എന്ന് പറഞ്ഞ പോയിന്റ് ഏത് ഓപ്ഷനിലാണ്? ആലോചിക്കുക, ഇത് എക്സ്, ഇത് വൈ, ഇത് സെറ്റ്. അതായത് എക്സ് ഇവിടെ എന്താണ്? എക്സ് നെഗറ്റീവ് ആണ്, വാല്യൂ നമുക്ക് ആവശ്യമില്ല, സൈൻ മാത്രം മതി. എക്സ് നെഗറ്റീവ് ആണ്, വൈ എന്താ? പോസിറ്റീവ് ആണ്, സെഡ് നമുക്കളെ പോസിറ്റീവ് ആണ്. നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് പറയുമ്പോൾ ഏതാ വരിക? നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഒക്ടെൻ്റിലെ വരിക. സോ ദ ആൻസർ ഈസ് സെക്കൻഡ് ഒക്ടെൻ്റ്. നെക്സ്റ്റ് പോയിന്റ് ആണെങ്കിലോ -3
വൺ മൈനസ് ടു ആണെങ്കിലോ, അവിടെ ആണെങ്കിൽ എക്സ് എന്താ മൈനസ് ത്രീ നെഗറ്റീവ്, വൈ എന്താ വൺ പോസിറ്റീവ്, സെഡ് എന്താ നെഗറ്റീവ്. നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പറയുമ്പോൾ അത് എന്താടാ, നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ അത് ആറാമത്തെ ഒക്ടന്റാണ് മക്കളെ. എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്, സെഡ് നെഗറ്റീവ്, ആറാമത്തെ ഒക്ടന്റ്. സോ ദ ആൻസർ ഈസ് സിക്സ്ത് ഒക്ടന്റ് ആണ്. ഇത്ര മാത്രം ഒക്ടൻസിൽ പഠിക്കാനും ഇത് മാത്രം ചോദിക്കില്ല ഒക്ടൻസിന്റെ കേസിൽ. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ് ടു പോയിന്റ്സ് നമുക്ക് നോക്കാം. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് എന്താ, ഡിസ്റ്റൻസ് ബിറ്റ് ടു പോയിന്റ്സ് ആണ്. നിങ്ങൾക്കറിയാം രണ്ട് പോയിന്റ്സ് ഉള്ളത് കയ്യിൽ, എക്സ് വൺ വൈ വൺ സെറ്റ് വേണം, രണ്ടാമത്തെ പോയിന്റ് എക്സ് ടു വൈ ടു സെറ്റ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ് ടു പോയിന്റ്സ് ഒരു പോയിന്റ് പി യും ഒരു പോയിന്റ് ക്യൂ ആണെങ്കിൽ നമുക്ക് പറയാം പി ക്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഓൾ സ്ക്വയർ പ്ലീസ് വൈ ടു മൈനസ് വൈ വൺ ഓൾ സ്ക്വയർ പ്ലീസ് സെറ്റ് ടു മൈനസ് സെറ്റ് വൺ ഓൾ സ്ക്വയർ ആണ്. ഒക്കെ ഉള്ളു, അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അതായത് എക്സ് ഒക്കെ തമ്മിൽ ഡിഫറൻസ് എടുക്കുന്നു, സ്ക്വയർ ചെയ്യുന്നു, അതേപോലെ വൈ ചെയ്യുന്നു, അതുപോലെ സെറ്റ് ചെയ്യുന്നു, എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു, റൂട്ട് എടുക്കുന്നു. കഴിഞ്ഞ ക്വസ്റ്റ്. അങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ് ആൻസർ പറയാം. ഫൈൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മൈനസ് ത്രീ മൈനസ് വൺ ആൻഡ് മൈനസ് ടു ഫോർ ത്രീ ആണ്. ഒന്നാമത്തെ പോയിന്റ് മിസ് വിളിച്ചു എക്സ് വൺ കോമ വൈ വൺ കോമ സെറ്റ് വൺ, രണ്ടാമത്തെ പോയിന്റ് വിളിച്ചുടാ എക്സ് ടു കോമ വൈ ടു കോമ സെറ്റ് ടു ആണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു ഈ പോയിന്റ് പി യും ഈ പോയിന്റ് ക്യൂ ആണെങ്കിൽ പി ക്യൂ എത്ര വരാ, ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് ടു മൈനസ് ടു ഓൾ സ്ക്വയർ വരും അല്ലേ. എക്സ് ടു മൈനസ് വൺ പറയുമ്പോൾ മൈനസ് ടു മൈനസ് ടു ഓൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് വൈ ടു മൈനസ് വരുമ്പോൾ പറയുമ്പോൾ എന്താ വരാ, ഫോർ മൈനസ് മൈനസ് ത്രീ ഓൾ സ്ക്വയർ വരും. നെക്സ്റ്റ് ആണെങ്കിലോ സെറ്റ് ടു മൈനസ് സെറ്റ് വൺ ആണെങ്കിലോ ത്രീ മൈനസ് മൈനസ് വൺ ഓൾ സ്ക്വയർ വരും. ഇത്രയേ ഉള്ളൂ കാര്യം. മൈനസ് ടു മൈനസ് ടു പറയുമ്പോൾ മൈനസ് ഫോർ ആണ്, മൈനസ് ഫോർ സ്ക്വയർ ചെയ്യുക, ഫോർ മൈനസ് മൈനസ് പറയുമ്പോൾ ഫോർ പ്ലസ് ത്രീ ആണ്, അത് സെവൻ സ്ക്വയർ വരും. പിന്നെ ആണെങ്കിലോ ത്രീ മൈനസ് മൈനസ് വരും ത്രീ പ്ലസ് വൺ വരും, അത് ഫോർ ആണ്, സ്ക്വയർ ചെയ്യുക. മൈനസ് ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ ആണ്, സെവൻ സ്ക്വയർ ഫോർട്ടി നൈൻ ആണ്, ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ ആണ്. സോ ദ ആൻസർ റൂട്ട് ഓഫ് സിക്സ്റ്റീൻ പ്ലസ് ഫോർട്ടി നൈൻ പ്ലസ് സിക്സ്റ്റീൻ പറയുമ്പോൾ റൂട്ട് ഓഫ് എയ്റ്റീൻ വൺ വരും, ഇറ്റ് ഈക്വൽ ടു നൈൻ, നമുക്ക് ആൻസർ കിട്ടും. സോ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം നമുക്ക്. ഇത് മാത്രമല്ല ഇതും ചോദിക്കാറുണ്ട്, വെരിഫൈ ദ ഫോളോയിങ്. ഈ മൂന്ന് പോയിന്റ്സ് ഒരു ഐസോസെൽ ട്രയാങ്കിളിന്റെ വേർട്ടെക്സ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അത്രേ ഉള്ളൂ കാര്യം. ഈ മൂന്ന് പോയിന്റ്സ് എന്താണ്, ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ വേർട്ടെക്സ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. നമുക്കറിയാം ഒരു ട്രയാങ്കിൾ എപ്പോഴാണ് ഐസോസിലസ് ആവുക, ആ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് സൈഡ്സ് ഏതെങ്കിലും രണ്ട് സൈഡ്സ് ഈക്വൽ ആയിക്കാൻ നമുക്ക് എന്ത് വിളിക്കാം, അത് ഐസോസിലസ് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം, ഈ പോയിന്റ് എ എന്നും ഈ പോയിന്റ് ബി എന്നും ഈ പോയിന്റ് സി എന്നും വിളിച്ചു. മിസ് എന്ത് ചെയ്യണം, ട്രയാങ്കിൾ അല്ലേ, അപ്പൊ ഓരോ സൈഡ് കണ്ടുപിടിക്കാം, നമുക്ക് എ ബിയും ബി സിയും അതേപോലെ എ സിയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഈ മൂന്ന് സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡ് ഈക്വൽ ആണെങ്കിൽ, ഏതെങ്കിലും രണ്ട് സൈഡുകൾ പരസ്പരം ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, ഐസോസിലസ് എന്ന് വിളിക്കാം. ഏതെങ്കിലും രണ്ട് സൈഡ്സ് മാത്രം ഈക്വൽ ആയാൽ മതി കേട്ടോ, ഏതെങ്കിലും മതി. അപ്പൊ എ ബി പറഞ്ഞു, പറഞ്ഞോ എ പറഞ്ഞ പോയിന്റ് സീറോ സെവൻ മൈനസ് ടെൻ ആണ്, ബി ആണെങ്കിലോ വൺ സിക്സ് മൈനസ് സിക്സ് ആണ്. സോ ഇറ്റ് ഇസ് എ ബി ഇസ് ഈക്വൽ ടു എന്താ പറയാ, ഒന്ന് പറഞ്ഞ് ഡിസ്റ്റൻസ് ഫോം അപ്ലൈ ചെയ്യാം, വൺ മൈനസ് സീറോ ഓൾ സ്ക്വയർ പ്ലേസ് സിക്സ് മൈനസ് സെവൻ ഓൾ സ്ക്വയർ പ്ലേസ് മൈനസ് സിക്സ് മൈനസ് മൈനസ് ടെൻ ഓൾ സ്ക്വയർ എന്ന് വന്നു ആണല്ലോ. വൺ മൈനസ് സീറോ പറയുമ്പോൾ വൺ ആണ്, വൺ സ്ക്വയർ വൺ വന്നു, സിക്സ് മൈനസ് സെവൻ മൈനസ് വൺ ആണ്, സ്ക്വയർ ചെയ്യുമ്പോൾ വൺ ആയിട്ട് മാറി, മൈനസ് സിക്സ് പ്ലസ് ടെൻ ആവില്ലേ, അത് എത്രയാ ഫോർ ആണ്, ഫോറിന് സ്ക്വയർ സിക്സ്റ്റീൻ എന്ന് വരും. അത് ഇസ് റൂട്ട് ഓഫ് എന്ത് വന്നു, റൂട്ട് ഓഫ് സിക്സ്റ്റീൻ പ്ലസ് വൺ പ്ലസ് വൺ റൂട്ട് ഓഫ് എയ്റ്റ്, നമുക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടി. ഇതാണ് എ ബി പറയാം. ഇനി നമുക്ക് എന്താ വേണ്ടത്, ബി സി വേണ്ടേ. ബി സി പറയുമ്പോൾ ഏതൊക്കെ പോയിന്റ്സ് ഉണ്ട് നമുക്ക് പറയുവാണെങ്കിൽ, വൺ സിക്സ് മൈനസ് സിക്സ് ഉണ്ട്, സി പറയുന്ന പോയിന്റ് ആണെങ്കിൽ ഫോർ നയൻ മൈനസ് സിക്സ് ഉണ്ട്. അപ്പൊ ബി സി പറയുമ്പോൾ ഇതേപോലെ എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യുക, സ്ക്വയർ ചെയ്യാം, ഫോർ മൈനസ് വൺ ഓൾ സ്ക്വയർ പ്ലീസ് നയൻ മൈനസ് സിക്സ് ഓൾ സ്ക്വയർ പ്ലീസ് മൈനസ് സിക്സ് മൈനസ് മൈനസ് സിക്സ് ഓൾ സ്ക്വയർ ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യുക, അവരെ പരസ്പരം സബ്ട്രാക്ട് ചെയ്താൽ മാത്രം മതി, എക്സുകൾ പരസ്പരം, വൈകൾ പരസ്പരം, സെറ്റുകൾ പരസ്പരം. അപ്പൊ ഫോർ മൈനസ് വൺ പറയുമ്പോൾ ത്രീ ആണ്, റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ വന്നു. ഇവിടെ ആണെങ്കിൽ നൈൻ മൈനസ് സിക്സ് ത്രീ ആണ്, ത്രീ സ്ക്വയർ വന്നു. പിന്നെ മൈനസ് സിക്സ് പ്ലസ് സിക്സ് വരുന്ന സമയത്ത് അത് സീറോ ആയിട്ട് മാറി, ഇവരെ സീറോ ആയിപ്പോയി. ദാറ്റ് ഇസ് റൂട്ട് ഓഫ് നൈൻ പ്ലസ് നൈൻ ഇക്വൽ റൂട്ട് ഓഫ് എയ്റ്റ്, നമുക്ക് ആൻസർ കിട്ടി. ബി സി ഓക്കെ ആയില്ലേ. ഇനി മക്കൾ പറഞ്ഞേ എ സി മിസ് ചെയ്യേണ്ട ആവശ്യമില്ലയോ, ആവശ്യമില്ലടാ. നമുക്ക് അറിയാം ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് സൈഡ്സ്, ഫോർ എക്സാമ്പിൾ എ ബി സി മിസ് എഴുതുവാണെങ്കിൽ ഏതെങ്കിലും രണ്ട് സൈഡ്സ് ഈക്വൽ ആയ പോലെ, എല്ലാം ഈക്വൽ ആവണോ, ഏതെങ്കിലും രണ്ടെണ്ണം പോരെ. എവിടെയാണെങ്കിൽ എ ബി പറഞ്ഞ സൈഡും ഈക്വൽ ആണ്, അതേപോലെ ബി സി എന്താണ് ഈക്വൽ അല്ലേ, എ ബി ഈക്വൽ ടു ബി സി ആണ്, ഇറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് റൂട്ട് ഓഫ് എയ്റ്റീൻ ആണ്. സോ നമുക്ക് പറയാം ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഹെൻസ് വെരിഫൈഡ്. എന്താണ് വെരിഫൈ ചെയ്തത്, നമ്മൾ എന്താ വെരിഫൈ ചെയ്തത്, ഈ ട്രയാങ്കിൾ ഐസോസിലസ് ആണ് വെരിഫൈ ചെയ്തു, ഐസോസിലസ് ട്രയാങ്കിൾ ആണ് നമ്മൾ എന്ത് ചെയ്തു, വെരിഫൈ ചെയ്തു. കഴിഞ്ഞില്ലേ മക്കളെ. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് ഈ ടോപ്പിക്കിന് വരുന്ന അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഷോ ദാറ്റ് ദ പോയിന്റ് P minus 2, 3, minus 1 is equidistant from the point A, 1, 2, 3 and B, 3, 2, minus 1. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ മൈനസ് ടു ത്രീ വൺ എന്ന് പറയുന്ന പോയിന്റ്, ഈ എ വൺ ടു ത്രീ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും
ബി 3 2 1 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഒരേ ഡിസ്റ്റൻസ് അകലെ നിൽക്കുന്നത്. അതായത് പി പറഞ്ഞ പോയിന്റ് മിസ് മാർക്ക് ചെയ്യാം, പി പറഞ്ഞ പോയിന്റ് -2 3 -1 ആണ്. ഈ പോയിന്റ് ആണെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന എയിൽ നിന്നും ബിയിൽ നിന്നും ഒരേ ഡിസ്റ്റൻസ് അകലെയാണ് ഉള്ളതെന്ന് പറയുന്നത്. എ പറയുമ്പോൾ 1 2 3 ആണ്, ബി പറയുമ്പം 3 2 -1 ആണ്. അതായത് ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് എന്താ മക്കള്, സെയിം ആണ്. പി എയും പി ബിയും എന്താണ്, സെയിം ആണെന്നാ പറയുന്നത്. കാര്യം എളുപ്പമായി അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാലോ. പി എ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ, പി എ പറയുമ്പോ പി പറഞ്ഞ പോയിന്റ് ഇതാണ്, എ പറഞ്ഞ പോയിന്റ് ഇതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. പി എ പറയുമ്പോ നമുക്ക് എല്ലാവരും ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. റൂട്ട് ഓഫ് 1 -2 ഹോൾ സ്ക്വയർ. ഇനി ആണെങ്കിലോ 2 -3 അല്ലെ, 2 -3 ഹോൾ സ്ക്വയർ പ്ലസ് 3 -1 ഹോൾ സ്ക്വയർ. അങ്ങനല്ലേ വരിക, അത് ഓക്കെ അല്ലേ? പി എ ഓക്കെ ആയില്ലേ? പി എ ബി ആണെങ്കിലോ പറഞ്ഞേ, ഈ പോയിന്റും ഈ പോയിന്റും ആണ്. ഇവിടെ അപ്ലൈ ചെയ്യാം റൂട്ട് ഓഫ് 3 -2 ഹോൾ സ്ക്വയർ. പിന്നെ ആണെങ്കിലോ 2 -3 ഹോൾ സ്ക്വയർ. പിന്നെ ആണെങ്കിലോ -1 -1 ഹോൾ സ്ക്വയർ വന്നു അല്ലേ. -1 -1 ഹോൾ സ്ക്വയർ വന്നു. ഇത്രേ ഉള്ളൂ. സിംപ്ലിഫൈ ചെയ്യാലോ. റൂട്ട് ഓഫ് 1 -2 പറയുമ്പോൾ 1+2 ആണ്, 3 വരും. 3 സ്കോർ എത്രയാ, 9 വരും. പിന്നെ ആണെങ്കിലോ 2 -3 -1 ആണ് സ്കോർ ചെയ്യുന്ന സമയത്ത് 1 ആയിട്ട് മാറും. പിന്നെ 3 -1 ദാറ്റ് ഇസ് 3+1 ആണ്, 4 ആണ്. 4 സ്കോർ 16 എന്ന് വരും, 16 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത്ര ഓക്കെ ആയല്ലോ. ഇപ്പോഴത്താണെങ്കിലോ 3 -2 പറയുമ്പോൾ 5 ആണ്, 3+2 5 ആണ്. 5 സ്കോർ 25 എന്ന് വന്നു. ഇപ്പൊ 2 -3 -1 സ്കോർ 1 ആണ്. ഇപ്പോഴത്താണെങ്കിലോ -1+1 വരും. -1 -1 പറയുമ്പോൾ -1+ ആണ്, അത് സീറോ ആയിപ്പോയി മക്കളെ. ഇപ്പൊ ഇപ്പോഴത്താരുള്ളത് റൂട്ട് ഓഫ് 16+9+1 പറയുമ്പോൾ റൂട്ട് ഓഫ് 26 ആണ് വരിക. ഇപ്പോഴത്താണെങ്കിലോ പറഞ്ഞാൽ റൂട്ട് ഓഫ് 25+1 അല്ലേ, അത് റൂട്ട് ഓഫ് 26 വരും. അതായത് പി എ എന്ന് പറഞ്ഞതും പി ബി എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് പറയാം എന്ത്, ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറയാം. അതായത് ഈ രണ്ട് പോയിന്റ്സും, എ എന്ന് പറഞ്ഞ പോയിന്റും ബി എന്ന് പറഞ്ഞ പോയിന്റും പിയിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും ടോപ്പിക് മാത്രം പഠിക്കാനുള്ളൂ. മക്കൾ എന്ത് ചെയ്യാം, അടിപൊളി പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണണം. സോ താങ്ക് യു ഓൾ, ബൈ.